എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഭവം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ ഇഞ്ചി അച്ചാറാണ്. ഇഞ്ചി അച്ചാറില്ലാത്ത ഒരു സദ്യ ഉണ്ടോ? അല്ലേ, സദ്യയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇഞ്ചിയല്ലേ? ഇഞ്ചി തട്ടല്ലേ നമ്മൾ തുടങ്ങാറ്. അപ്പോൾ നമുക്ക് ഇഞ്ചി അച്ചാറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അര കിലോ ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിന് ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ എണ്ണയിലിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എല്ലാ ഇഞ്ചിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനി നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാന്ന് വെച്ചാൽ മുരിയിച്ചെടുക്കാം. പിന്നെ മൂന്ന് പച്ചമുളകും കൂടി ഉണ്ട്. അതും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. എന്നിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയെല്ലാം ഒഴിച്ചതിന് ശേഷം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയെല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമുക്ക് തോന്നും നമ്മൾ എണ്ണ ഒഴിച്ചത് കുറഞ്ഞു പോയെന്ന് തോന്നും, പക്ഷേ അല്ല. ഇഞ്ചി ഒന്ന് വാടി അതൊന്ന് ഇതായി വരുന്ന സമയത്ത് അത് ആ എണ്ണ തെളിഞ്ഞ് മുകളിലോട്ട് വരും. ഇതായതുപോലെ ഞാൻ ഇപ്പോൾ ഫുൾ ഇട്ട് കൊടുത്തിട്ട് എന്താണ്ട് അത്രയും ആ ഒരു അത്രയും ഭാഗം മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ എല്ലാം അങ്ങ് എണ്ണയിൽ കിടന്ന് അങ്ങ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഇട്ടപ്പോൾ നല്ല പൊങ്ങിയല്ലേ ഇരുന്നത്. ഇഞ്ചി എല്ലാം കൂടി അത് മുരിഞ്ഞു വന്ന സമയത്ത് കുറച്ചേ ഉള്ളൂ. ഇനി അതെല്ലാം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കണം. അങ്ങനെ മാറ്റിയെടുത്ത ഇഞ്ചി ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു മിക്സിയിലെ ജാറിലിട്ട് അടിച്ചെടുക്കണം. പണ്ടുള്ളവരൊക്കെ അമ്മിക്കല്ലയിൽ അരച്ചിട്ടാണ് ഇഞ്ചി അച്ചാറൊക്കെ വയ്ക്കാറ്. ഇങ്ങനെ എല്ലാം മുരിയിച്ചെടുത്തതിന് ശേഷം അമ്മിക്കല്ലയിലിട്ട് അരച്ച് ആണ് വയ്ക്കാറ്. അപ്പോൾ നമുക്ക് അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നമുക്ക് നമ്മുടെ കറിയിലോട്ട് പോകാം. അപ്പോൾ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ട് ഒന്നര സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് കായവും ഒക്കെ ഇട്ട് നമ്മളൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ ഇഞ്ചി മുപ്പിക്കാൻ എടുത്തില്ലേ വെളിച്ചെണ്ണ, അതിൽ നിന്ന് കുറച്ച് എണ്ണയും കൂടെ എടുത്ത് ഒഴിച്ചിട്ട് കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് വറ്റൽമുളകും കൂടെ ഇട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കലക്കി വെച്ചിരിക്കുന്ന ഈ കൂട്ടും കൂടെ ഒഴിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ സൗണ്ട് നന്നായിട്ട് അടഞ്ഞിരിപ്പുണ്ട്. നല്ല പനിയാണ്. എന്നാലും നമ്മൾ വീഡിയോ ഇടാതിരുന്ന പറ്റില്ലല്ലോ. നമ്മുടെ ഓണത്തിനുള്ള എല്ലാ വിഭവങ്ങളായി ഇഞ്ചി അച്ചാർ മാത്രം ഇല്ലെങ്കിലും നിങ്ങൾക്ക് വിഷമാവില്ലേ? അപ്പോൾ പിന്നെ നമ്മൾ ഇഞ്ചി അച്ചാറും കൂടെ ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മുടെ കൂട്ടിലോട്ട് ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞ് പുളിയുടെ ചാറും കൂടി നമ്മുടെ ഈ കൂട്ടിലോട്ട് ഒഴിക്കണം. കുറച്ച് കായപ്പൊടി, നേരത്തെ കലക്കി വെച്ചതിൽ കായപ്പൊടി ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് കായപ്പൊടി ഇട്ടത്. അതിൻ്റെ കൂടെ കുറച്ച് പുളിയും കൂടി പിഴിഞ്ഞൊഴിക്കണം. ഒരുപാട് അധികം പുളിയൊന്നും വേണ്ട, കുറച്ച് പുളി. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളിനെ വെള്ളത്തിയിട്ട് കൂത്ത് അതിൻ്റെ കുറച്ച് ചാറ്. പിന്നെ നമ്മുടെ പച്ചമുളക്, മൂന്ന് പച്ചമുളക് അരിഞ്ഞ് വെച്ചിരുന്നില്ലേ, ആ പച്ചമുളകും കൂടെ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിനെ തിളപ്പിക്കാൻ വയ്ക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഇഞ്ചി ഇഞ്ചിനെ വറുത്ത് വെച്ചിരുന്നല്ലോ, അതിനെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇത് തിളച്ചതിന് ശേഷം അതിനകത്തിട്ട് ഇടണം. അപ്പോൾ ഈ ഇഞ്ചിയും കൂടെ ഇടുമ്പോഴത്തേക്കിനും ആ ഒരു തിളച്ച് വരുന്ന ആ കൂട്ടിൻ്റെ ഒരു സ്മെല്ല്, നല്ല അടിപൊളി മണമാണ്. നമ്മുടെ സദ്യ വിളമ്പുന്ന ആ സ്ഥലത്ത് നമ്മൾ പോയിട്ട് ഉള്ള അവർക്കറിയാം, നല്ല മണമാണ് ഇഞ്ചിയുടെ അച്ചാറിൻ്റെ മണം. സൂപ്പറാണ്. അപ്പോൾ ഇഞ്ചി അച്ചാർ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടി നമ്മുടെ ഓണ സ്പെഷ്യൽ ഇഞ്ചി അച്ചാറുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇപ്രാവശ്യത്തെ ഓണത്തിന് ആരും ഇഞ്ചി അച്ചാർ ഉണ്ടാക്കാൻ അറിയില്ല എന്നൊന്നും പറയരുത്. അപ്പോൾ നമ്മുടെ ഇഞ്ചി അച്ചാർ സൂപ്പറായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. സ്വാദിഷ്ടമായ ഇഞ്ചി അച്ചാർ റെഡി ആയിട്ടുണ്ട്.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ മൂന്ന് അച്ചാറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഇഞ്ചി അച്ചാറിന് ചെറിയൊരു കടുപ്പ് കാണും, കാരണം ഈ ഇഞ്ചിയുടെ ഒരു 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 ടേസ്റ്റ് കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഒരുപാട് അധികം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു സ്പൂണ് ശർക്കര ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചി അച്ചാർ റെഡിയായി. രണ്ട് മൂന്ന് കറിവേപ്പിലയും കൊണ്ട് അതിൻ്റെ പുറത്തോട്ട് ഇട്ടിട്ട് വാങ്ങി വയ്ക്കുക. തണുത്തതിന് ശേഷം കുപ്പിയിലോട്ട് മാറ്റുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഇഞ്ചി അച്ചാർ റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായതെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിലുള്ള ബെൽബട്ടൺ അമർത്താനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.